ഒരു വർഷം 13 തിരക്കഥകൾ വരെ എഴുതുക, അതിൽ കൂടുതലും സൂപ്പർ ഹിറ്റ് ആവുക. അങ്ങനെ മലയാളത്തിലെ വാണിജ്യ സിനിമകളുടെ ഗതി തന്നെ മാറ്റി എഴുതിയ കുറേ സിനിമകളുണ്ട്. അതിന് പിന്നിലെ തിരക്കഥാകൃത്തിന്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ആ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പുസ്തകപ്പുഴുവിൽ കെ വി മധു. നമസ്കാരം. 1980കളുടെ ആദ്യം നടന്നൊരു സംഭവമാണ്. അമേരിക്കയിൽ ജോലി എന്ന വിചാരവുമായി നടക്കുന്ന ഒരു യുവാവ് കോട്ടയത്ത് നിന്ന് കൊച്ചിയിലെത്തുന്നു. കൊച്ചിയിൽ കട്ട് എന്ന് അന്ന് പ്രശസ്തമായൊരു സിനിമ മാഗസിനിൽ സിനിമാ ജേർണലിസ്റ്റായി ജോലിക്ക് ചേരുന്നു. സിനിമാക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തും അല്ലാതെ സിനിമകളെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചും ഒക്കെയാണ് ജോലി മുന്നോട്ട് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രാജൻ ജോസഫ് എന്ന സിനിമാ നിർമ്മാതാവുമായിട്ടുള്ള സംവാദങ്ങളിടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നല്ലൊരു തിരക്കഥ വേണമല്ലോ, നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ യുവാവ് പറഞ്ഞു കൊടുക്കുകയാണ് ദി ഐ ഓഫ് ദ നീഡിൽസ് എന്ന ഇംഗ്ലീഷ് സിനിമയുടെ ഒരു കഥ അദ്ദേഹത്തോട് പറയുകയാണ്. ഇതിനെ മലയാളത്തിലേക്ക് പറിച്ചു നട്ടാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നീ തന്നെ അത് മലയാളത്തിലേക്ക് തിരക്കഥയാക്കി മാറ്റൂ എന്ന് പറയുകയും അദ്ദേഹം അത് തിരക്കഥ എഴുതുകയും ചെയ്തു. അത് പിന്നീട് അദ്ദേഹത്തിന് സിനിമയിലൊന്നും അങ്ങനെ വലിയ പ്രതിഭയുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളല്ല. പിന്നീട് ഈ തിരക്കഥ രാജൻ ജോസഫിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം കെ എസ് സേതുമാധവൻ എന്ന അന്നത്തെ സൂപ്പർ സംവിധായകനെ കാണിക്കുകയും ചെയ്തു. അദ്ദേഹം കൈയടിച്ച് സിനിമ ഈ തിരക്കഥയുടെ സിനിമാ ഭാവി അഭിനന്ദിച്ചു. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ല, നിങ്ങൾ വേറൊരു സംവിധായകനെ കണ്ടോ എന്ന് സേതുമാധവൻ പറയുകയാണ്. അങ്ങനെ അവർ വേറെ ആര് സംവിധായകൻ അങ്ങനെയുള്ള ആലോചനകളൊക്കെ നടക്കുമ്പോൾ അന്ന് പരാജയപ്പെട്ട് നിന്ന ഒരു സംവിധായകനാണ് ജെ സി. അപ്പോൾ ജെ സിയോട് ഈ കഥ പറയാൻ അവർ പോകുന്നു. അപ്പോൾ കഥ വായിച്ചു. പക്ഷേ ജെ സിക്ക് ഈ യുവാവിനെ അത്ര ഇഷ്ടമല്ല തിരക്കഥ എഴുതിയാളെ. കാരണം നേരത്തെ ജെ സിയുടെ ഒരു അഭിമുഖം കട്ട്കട്ടിൽ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഈ യുവാവും തമ്മിൽ സംഘർഷത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരക്കഥാകൃത്തിനെ കൊള്ളില്ല, തിരക്കഥ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ കെ എസ് സേതുമാധവൻ പോലും അഭിനന്ദിച്ച ഒരു തിരക്കഥ മാറ്റണമെന്ന് ജെ സി പറയുകയും പിന്നെ വേറെ ഗതിയില്ലാതെ മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയുമാണ്. അന്ന് മമ്മൂട്ടി നല്ല താരമാണ്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കയ്യിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇത് വായിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ജോൺ പോളിനെ തിരുത്താൻ വിളിക്കുന്നത്. അപ്പോൾ ജോൺ പോൾ കഥ തിരുത്താൻ വിസമ്മതത്തോടെയാണ് വന്നത്. കാരണം ഈ യുവാവിനെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. അങ്ങനെ കഥ തിരുത്തി സംഭാഷണം ജോൺ പോളിൻ്റെ പേരിലും കഥ തിരക്കഥ ഈ യുവാവിൻ്റെ പേരിലും വരികയും സിനിമാ മേഖലയിൽ യുവാവിന് അത്യാവശ്യം മോശമായൊരു പേര് പ്രചരിക്കുകയും ചെയ്തു. കാരണം തിരക്കഥ തിരുത്തപ്പെട്ട തിരക്കഥയാണല്ലോ. ഈറൻ സദ്യ എന്ന പേരിലാണ് ആ സിനിമ പുറത്തു വന്നത്, മമ്മൂട്ടിയുടെ സിനിമ. നമ്മുടെ കഥാനായകന് വലിയ നിരാശയായി. തനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ആൾക്കാരൊക്കെ പറഞ്ഞ് ഒരു അർത്ഥത്തിൽ വലിയ തിരക്കഥയാണ് എന്നൊക്കെ പറഞ്ഞ് ഉയരത്തിൽ കൊണ്ടിരുത്തി. പക്ഷേ പിന്നീട് ദുഷ്പേരുണ്ടായല്ലോ എന്ന സങ്കടം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ പിന്നീടും വലിയ തോതിലുള്ള പ്രചോദനങ്ങളുണ്ടാകുകയും അദ്ദേഹം നിർബന്ധത്തിന് വഴങ്ങി ഒരു തിരക്കഥ എഴുതുകയും ചെയ്തു. ആ തിരക്കഥ ജോഷിയാണ് സംവിധാനം ചെയ്തത്. നിറക്കൂട്ട് എന്ന പേരിൽ സ്ക്രീനിൽ ആദ്യമായി കഥ തിരക്കഥ സംഭാഷണം എന്നെഴുതി ആ പേര് തെളിഞ്ഞു, ഡെന്നിസ് ജോസഫ്. മലയാള വാണിജ്യ സിനിമയുടെ നിർണായക ഗതിമാറ്റങ്ങൾക്ക് കാരണമായ തിരക്കഥാകൃത്തായി അദ്ദേഹം പിന്നീട് വളർന്നു. ആ ഡെന്നിസ് ജോസഫിൻ്റെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ തൻ്റെ ജീവിതത്തിൻ്റെ സിനിമാ ഓർമ്മകൾ, സിനിമാ ജീവചരിത്രം ആണ് നിറക്കൂട്ടുകളില്ലാതെ എന്ന പുസ്തകം. നിറക്കൂട്ടുകളില്ലാതെ എന്ന ഈ പുസ്തകത്തിൽ ഡെന്നിസ് ജോസഫ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമാ അനുഭവങ്ങളെ, മലയാള വാണിജ്യ സിനിമയുടെ തന്നെ ഗതി മാറ്റിമറിച്ച സിനിമ അണിയറ കഥകളെ അനാവരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ാണ് നിറക്കൂട്ട് പുറത്തിറങ്ങുന്നത്. അത് തമിഴിലും സൂപ്പർ ഹിറ്റായി, മലയാളത്തിലും സൂപ്പർ ഹിറ്റായി. ഒരുപക്ഷെ നല്ല ശ്രദ്ധ ഡെന്നിസ് ജോസഫിന് നേടിക്കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരക്കഥയെ ആളുകൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കി തുടങ്ങി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഡെന്നിസ് ജോസഫ് എന്ന തിരക്കഥാകൃത്തിൻ്റെ മാർക്കറ്റ് മനസ്സിലായിക്കൊണ്ട് തമ്പി കണ്ണന്താനം എന്ന സംവിധായകൻ സമീപിക്കുന്നുണ്ട്. തമ്പി കണ്ണന്താനം അന്ന് പരാജിതനായ ഒരു സംവിധായകനാണ്, പല സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡെന്നിസ് ജോസഫ് രാജാവിൻ്റെ മകൻ എന്നൊരു തിരക്കഥ എഴുതി. അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ, പരിചയമില്ലാത്ത രാഷ്ട്രീയമൊക്കെ ആണെങ്കിലും അദ്ദേഹം അത് തിരക്കഥയാക്കി. തമ്പി കണ്ണന്താനത്തിന് അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയാണ് അദ്ദേഹം മനസ്സിൽ കണ്ടത്, ഡെന്നിസ് ജോസഫ്. മമ്മൂട്ടിക്ക് വേണ്ടിയാണ് കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത്. അങ്ങനെ തമ്പി കണ്ണന്താനവും ഡെന്നിസ് ജോസഫും കൂടി മമ്മൂട്ടിയെ കഥ കേൾപ്പിക്കാൻ വേണ്ടി പോയി മമ്മൂട്ടിയുടെ അടുത്തേക്ക്. മമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇത് ഉഗ്രൻ സിനിമയായിരിക്കും എന്ന് തീരുമാനിച്ചു. പക്ഷേ മമ്മൂട്ടിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്.
തമ്പി കണ്ണന്താനത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കില്ല. കാരണം തമ്പി പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധായകനാണല്ലോ. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. തമ്പി കണ്ണന്താനത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം മറ്റൊരു ഉറച്ച നിലപാടുമായി അവിടെ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞു, ഇനി ജന്മത്തിൽ ഞാൻ ഇയാളെ വെച്ച് സിനിമ എടുക്കില്ല എന്നും പറഞ്ഞു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നിർമ്മാതാവ് എന്ന നിലയിൽ സംവിധായകനെ മാറ്റിയേനെ. പക്ഷേ ഈ സിനിമയുടെ നിർമ്മാതാവും തമ്പി കണ്ണന്താനം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉള്ളത് കൊണ്ട് തമ്പി കണ്ണന്താനത്തിൻ്റെ തീരുമാനത്തിനും മൂല്യമുണ്ടായിരുന്നു. അപ്പോൾ ഡെന്നീസും ഇയാളും കൂടി മോഹൻലാലിനെ തീരുമാനിക്കാം എന്ന നിഗമനത്തിലെത്തുകയാണ്. ഡെന്നിസ് ജോസഫിന് ആദ്യം ആ കഥാപാത്രം മോഹൻലാൽ ചെയ്യുന്നതിനോട് മനസ്സിൽ തീരെ ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വേറെ വഴിയില്ലാതെ മോഹൻലാൽ ആദ്യം തന്നെ ആ കാര്യം ഉറപ്പ് പറയുകയും ചെയ്തു. വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ മകൻ പുറത്തിറങ്ങിയാണ്. പിന്നീട് സൂപ്പർ ഹിറ്റായി. മോഹൻലാൽ മലയാളത്തിലെ സൂപ്പർ താരം എന്ന പദവിയിലേക്ക് എത്തിയത് രാജാവിൻ്റെ മകനോടുകൂടിയാണ്. പക്ഷേ വേറൊരു ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യം കൂടി ഡെന്നിസ് ജോസഫ് പറയുന്നുണ്ട്. പിന്നീട് മോഹൻലാലിൻ്റെ സൂപ്പർ താര പദവി പൂണ്ട് വിളയാടി നിൽക്കുന്ന സമയത്ത് ഡെന്നിസ് ജോസഫ് വേറൊരു തിരക്കഥ എഴുതുകയാണ്. അന്ന് മമ്മൂട്ടി സിനിമയിൽ നിന്ന് ഔട്ടായി ആയില്ല എന്നൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ന്യൂഡൽഹി എന്ന തിരക്കഥ അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ജോഷിയെ കാണിച്ചു. ജോഷിക്ക് ഇഷ്ടപ്പെട്ടു. ജോഷി തീരുമാനിച്ചു. പക്ഷേ മമ്മൂട്ടിയെ നായകനാക്കാൻ ആരും നിർമ്മാതാവും എല്ലാവരും ആ കാര്യം ആലോചിക്കാനേ തയ്യാറല്ല. കാരണം അന്ന് മമ്മൂട്ടി പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഡെന്നിസ് ജോസഫ് ഉറച്ച നിലപാടെടുത്തു, മമ്മൂട്ടി അല്ലാതെ ഈ സിനിമ മുന്നോട്ട് പോവില്ല എന്ന്. അങ്ങനെയാണ് ന്യൂഡൽഹി മമ്മൂട്ടി അഭിനയിക്കുന്നത്. മലയാളത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ മലയാളം കൂടാതെയുള്ള മിക്ക ഭാഷകളിലേക്കും മൊഴിമാറ്റി ഹിന്ദിയിലടക്കം പുറത്തിറങ്ങി. രജനീകാന്ത് അതിൽ നായകനാകണം എന്നാഗ്രഹിച്ച് ഡെന്നിസ് ജോസഫിനെ സമീപിച്ച അവിസ്മരണീയ മുഹൂർത്തത്തെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ ഡെന്നിസ് ജോസഫ് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് വേറൊരു കമ്പനി മറ്റൊരു താരത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയമായതുകൊണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. ശ്രദ്ധേയമായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം കേവലം ആഘോഷങ്ങളുടെ വിസ്മയ കാഴ്ചകളെ മാത്രം ആവിഷ്കരിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റ് പ്രധാനപ്പെട്ട മനുഷ്യത്വപരമായ ചില വീക്ഷണങ്ങളെ കൂടി അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സിനിമകളിലേക്ക് എത്തിച്ചതിൻ്റെ കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സംവിധായകനായി മനുവങ്കൾ പോലെയുള്ള സിനിമകൾ അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നെ സംവിധാനം ചെയ്തു. അപ്പു എന്ന സിനിമ, ശ്രീകുമാരൻ തമ്പിയുടെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി. അന്ന് ആ ശ്രീകുമാരൻ തമ്പിയാണ് അപ്പുവിലെ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ മുതലായ പാട്ടുകളുള്ള സിനിമയ്ക്ക് പാട്ടും എഴുതിയത്. അന്ന് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് നടത്തി. അപ്പു ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഭൂതകാലത്തെ ചില അനുഭവങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട്. ഇളയരാജയുടെ അടുത്ത് അഥർവം പോലെയുള്ള സിനിമകൾക്ക് സംഗീതം കൊടുത്ത ആളാണല്ലോ ഇദ്ദേഹത്തിൻ്റെ. നല്ല അടുപ്പമുണ്ട്. പല സമയത്തും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഇളയരാജയുടെ അടുത്ത് പോയ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ആളുണ്ടായിരുന്നു, ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. സുന്ദരരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുന്ദരരാജനെ കുറിച്ച് വലിയ അഭിപ്രായം കൂടെയുള്ളവരൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം സ്വതന്ത്ര സംവിധായകനാകാൻ ധൈര്യമില്ലാത്ത ആളാണ്. അങ്ങനെ ഡെന്നിസ് ജോസഫ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കതിന് തയ്യാറായിക്കൂടെയെന്ന്. എനിക്ക് ആവില്ല, എനിക്ക് ആരാണ് അങ്ങനെ സ്വാതന്ത്ര്യം തരിക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പു എടുത്തപ്പോൾ സുന്ദരരാജനെയാണ് അദ്ദേഹം സംഗീത സംവിധായകനാക്കിയത്. പിന്നീട് സുന്ദരരാജൻ സൂപ്പർ ഹിറ്റ് പാട്ട് ആയതോടെ അപ്പുവിലെ പാട്ടുകൾ സൂപ്പർ ഹിറ്റ് ആവുകയും ശ്രദ്ധ നേടുകയും 10 സിനിമകൾക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഏതോ നിഗൂഢ കേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സിനിമാ സ്വപ്നങ്ങൾക്ക് വിലങ്ങ് വീഴുകയായിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണത്തിന് ഡെന്നിസ് ജോസഫിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അപ്പുവിലൂടെ എനിക്ക് സ്വാതന്ത്ര്യം തന്ന ആൾ എന്ന നിലയിൽ എൻ്റെ മകളുടെ ഇന്നത്തെ ഈ ഉയർച്ചയ്ക്ക് കാരണം, എൻ്റെ ഈ ഉയർച്ചയ്ക്ക് കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഡെന്നിസ് ജോസഫിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കഥ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ മെഹബൂബിനെ പോലുള്ള മഹാന്മാരായി നമ്മൾ കരുതുന്ന ഗായകരുടെ കഥ അദ്ദേഹം പറയുന്നുണ്ട്. എൻ എഫ് ഫർഗീസിൻ്റെ വരവ്, വിൻസെൻ്റ് മാഷിൻ്റെ കഥ, പാപ്പനംകൂടി ലക്ഷ്മണൻ എന്ന വിഖ്യാതനായ തിരക്കഥാകൃത്തുണ്ട്. മലയാളത്തിൻ്റെ വിസ്മയമായ കച്ചവട സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച പാപ്പനംകൂടി ലക്ഷ്മണൻ, എന്നാൽ അദ്ദേഹത്തെ എല്ലാവരും മറന്നുപോയ അനുഭവമുണ്ട് ആ പാപ്പനംകൂടി ലക്ഷ്മണൻ തുടങ്ങിയ സിനിമയിലെ വിസ്മയകരമായ ആഘോഷങ്ങൾക്ക് കാരണമായ, അതിലൊക്കെ നായകരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, നടന്മാർ, തിരക്കഥാകൃത്തുക്കൾ, സംഗീത സംവിധായകർ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള പ്രതിഭകൾ പിന്നീട് സിനിമയുടെ ഓരത്ത് മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ടതിൻ്റെ ഒരു ദുരന്ത ചിത്രം കൂടി അദ്ദേഹം മനസ്സിൽ നന്മയോടുകൂടി വരച്ചു കാട്ടുന്നുണ്ട് നിറക്കൂട്ടുകളില്ലാതെ എന്ന ഈ പുസ്തകത്തിൽ എന്നുള്ളത് പ്രധാനമാണ്. യാദൃച്ഛികതകളുടെ ഒരു മഹാസാഗരമാണ് ഡെന്നിസ് ജോസഫിൻ്റെ സിനിമാ ജീവിതം എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. ഇടയ്ക്കൊരു കഥ പറയുന്നുണ്ട്,
രാജാവിൻ്റെ മകൻ എന്ന സിനിമയ്ക്ക് ആര് സംഗീത സംവിധായകനായി ആരെ നിശ്ചയിക്കും എന്ന ചർച്ച നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരാളുടെ മുഖം ഓടി വരികയാണ്. സിനിമയിൽ ഒരുപാട് തവണ കണ്ട പല ഓരങ്ങളിൽ ചേർന്ന് നിന്ന ഒരു സംഗീതജ്ഞനാണ്. വലിയ പ്രതിഭയുള്ള ആളാണ് എന്ന് ഡെന്നി ജോസഫിന് ബോധ്യമുണ്ട്. അത് മുന്നോട്ട് വെച്ചപ്പോൾ സംവിധായകനും കൂട്ടുകാരും ഒക്കെ എതിർക്കുകയാണ്. മൂപ്പര് ഫുൾ കള്ളുകൂടിയാണ്, നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡെന്നി ജോസഫിന് വിശ്വാസം ഉണ്ടായിരുന്നു. അവസാനം എന്നാൽ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അത് സമ്മതിച്ചു. അദ്ദേഹം രാജാവിൻ്റെ മകന് സംഗീതം നൽകി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. മലയാളത്തിൽ ഇന്ന് ശ്യാമിന് ശേഷം തരംഗമുണ്ടാക്കിയ ഏറ്റവും മികച്ച സംഗീത സംവിധായകനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ പേരാണ് എസ് പി വെങ്കടേഷ്. എസ് പി വെങ്കടേഷ് അന്ന് ഡെന്നിസിനോട് പറയുന്നുണ്ട്, ഈ നിമിഷം മുതൽ ഞാൻ മദ്യം ഉപേക്ഷിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരു അവസരം നിങ്ങൾ തന്നല്ലോ, ഈ ജീവിതം മുഴുവൻ നിങ്ങളോട് എൻ്റെ സ്നേഹമുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പ്രതിഭ തിരിച്ചറിയാനുള്ള ഒരു നേതൃപരമായ കഴിവുകൂടി ഡെന്നി ജോസഫ് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. 1986 അദ്ദേഹം 13 സിനിമകൾക്ക് തിരക്കഥ എഴുതുന്നുണ്ട്. അത്രമാത്രം തിരക്ക് പിടിച്ച ഒരു തിരക്കഥാകൃത്തായി അദ്ദേഹം മാറുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ മണ്ടത്തരമായി അദ്ദേഹം പറയുന്നത് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൻ്റെ തിരക്കഥാരചനയെക്കുറിച്ചാണ്. അത് എഴുതിയത് മണ്ടത്തരമായി പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത് സിനിമയുടെ ക്വാളിറ്റി കുറവ് കൊണ്ടൊന്നുമല്ല, അദ്ദേഹം ഗീതാഞ്ജലി എന്ന സിനിമയ്ക്ക് വേണ്ടി മണിരത്നം തിരക്കഥ എഴുതാൻ സമീപിച്ച ഒരു ഘട്ടത്തിലാണ് നമ്പർ 20 മദ്രാസ് മെയിൽ എഴുതേണ്ടി വരുന്നത്. ഒരു ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ സിനിമ ചെയ്യണമെന്ന് മണിരത്നം നിർബന്ധിക്കുകയാണ് ഡെന്നി ജോസഫിനെ. അദ്ദേഹത്തെപ്പോലൊരു മഹാനായ സംവിധായകൻ്റെ സിനിമയിൽ ഞാനെന്ത് തിരക്കഥ എഴുതാനാണ്, എൻ്റെ പ്രതിഭ അതിനു മാത്രമില്ലല്ലോ എന്ന് വിധേയനായി നിൽക്കുന്ന സമയത്ത് മണിരത്നം അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ച് എഴുതാൻ തയ്യാറായി നിന്ന ഒരു ഘട്ടത്തിലാണ് ജോഷിക്ക് വേണ്ടി ഒരു വിളി വരുന്നത്. ജോഷി പറഞ്ഞ് വേറെ വഴിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വരണം, ഒരു സിനിമ തട്ടിക്കൂട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്പർ 20 മദ്രാസ് മെയിലിന് വേണ്ടി അദ്ദേഹം മണിരത്നത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ മണിരത്നം തൻ്റെ മനസ്സിൽ അതിൻ്റെ ദേഷ്യം മുഴുവൻ സൂക്ഷിച്ചു. പെട്ടെന്ന് വഴിയിൽ ഉപേക്ഷിച്ചു പോയ ഒരാളുള്ള ദേഷ്യം. പിന്നീട് സിനിമ ഗീതാഞ്ജലി പുറത്തിറങ്ങിയ ദിവസം അദ്ദേഹം ഡെന്നി ജോസഫിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ചെയ്തത് മഹാപാതകമായിപ്പോയി, നിങ്ങളോട് ഞാൻ അതിൻ്റെ പ്രതികാരം ഈ സിനിമയിൽ തീർത്തിട്ടുണ്ട്, പോയി കാണുന്നു. അദ്ദേഹം പോയി കണ്ടു. കണ്ടപ്പോഴാണ് അതിൽ കുട്ടികൾ ഒരു വില്ലനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വില്ലൻ ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ വില്ലനെ പരിചയപ്പെടുത്തുന്ന ഘട്ടത്തിൽ എന്താണ് അയാളുടെ പേര് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ഡെന്നി ജോസഫ് എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രതികാരം. അങ്ങനെ ഡെന്നിസ് ജോസഫിൻ്റെ ജീവിത വഴി സിനിമയിൽ നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റാത്ത വിസ്മയകരമായ പ്രതിഭാവിലാസത്തിൻ്റെ വിളക്കങ്ങളാണ് ഓരോ സിനിമയിലൂടെയും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് ഏറ്റവും ഹിറ്റ് മേക്കറായി അദ്ദേഹത്തെ കാണുകയാണ് മലയാള സിനിമ. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം അവസാന ഘട്ടത്തിൽ. ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചം വരുന്നു, അതിൻ്റെ അനുകരണങ്ങൾ വരുന്നു, സംഘം വരുന്നു, അങ്ങനെ ഒരുപാട് സിനിമകൾ മലയാള സിനിമയുടെ ട്രെൻഡ് സെറ്ററായി മാറി, പല താരങ്ങൾക്കും അവഗണിക്കാനാവാത്ത സിനിമകളായി മാറി. ആ ഘട്ടത്തിലാണ് അദ്ദേഹം 2000-ത്തോടുകൂടി ജീവിതത്തിൽ നിന്ന് പിന്മാറുന്ന, സിനിമാ ജീവിതത്തിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അദ്ദേഹം മുഴുവൻ സമയം മദ്യപാനിയായി മാറുന്നു എന്ന് അദ്ദേഹം കുമ്പസാരിക്കുകയാണ്. അതൊരു പക്ഷേ ഈ പുസ്തകത്തെ പ്രസക്തമാക്കുന്ന ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ സ്വന്തം കയ്യിലെ വീഴ്ചകൾ കൊണ്ട് തന്നെ മദ്യത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് താഴേക്ക് നിബന്ധിച്ച ഒരു ദുരന്തത്തിൽ നിന്ന് ഡെന്നിസ് ജോസഫ് അതിജീവിക്കുന്നുണ്ട്. അവസാനം FIR എന്ന സിനിമ അവശേഷിപ്പിച്ചുവെങ്കിലും അതിനുശേഷം ഇനിയൊരു പുതിയ മനുഷ്യനായി, പുതിയ തിരക്കഥാകൃത്തായി അദ്ദേഹം കടന്നു വരാനുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശുഭ പ്രതീക്ഷ ഇതിൽ അവശേഷിപ്പിക്കുന്നത്. അത് വായനക്കാരന് കൂടി പ്രചോദനാത്മകമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മാതൃഭൂമി ബുക്സിൻ്റെ നിറക്കൂട്ടുകളില്ലാതെ എന്ന പുസ്തകം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട. വേറൊരു പുസ്തകവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.